ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നുള്ള ഈ ഒരു യോഗ്യതയ്ക്ക് നമ്മൾ കെ ജി ടി ഇക്വാലൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് പകരം സർട്ടിഫിക്കറ്റ്സ് നമ്മൾ പ്രൊഫൈലിൽ കൊടുക്കുമ്പം അതിൽ കെ ജി ടി ആയിട്ട് ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ യോഗ്യതകളും കൊടുക്കുന്നതാണ്. അങ്ങനെ കൊടുക്കുന്നത് മിസ്റ്റേക്കാണ്. എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സ്ഥാപനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിപ്ലോമ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ് തുടങ്ങിയ കേരള പി എസ് സിൻ്റെ പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ പ്രൊഫൈലിൽ ഈ ഒരു യോഗ്യത ആഡ് ചെയ്യുമ്പോൾ പലരും മിസ്റ്റേക്കായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കെ ജി ടി ഇക്വാല കെ ജി ടി യോഗ്യതയല്ല, ഇത് ഇക്വാലൻ്റായിട്ട് പരിഗണിക്കുന്ന ഒരു യോഗ്യതയാണ്. ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇക്വാലൻ്റായിട്ട് വരുന്ന ഒരു യോഗ്യതയാണ്, ഡയറക്റ്റ് കെ ജി ടി ക്വാളിഫിക്കേഷൻ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇത് 2 വർഷ ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നമുക്ക് കിട്ടുന്ന യോഗ്യതകളെന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ ആൻഡ് ഹയർ, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, പിന്നെ കിട്ടുന്നത് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ ഹയർ, ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ ആണ് കിട്ടുന്നത്. പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ലോവർ ആൻഡ് ഹയർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും യോഗ്യതകളാണ് നമുക്ക് ഈ ഒരു ഡിപ്ലോമ വഴി കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ യോഗ്യതകൾ വരുമ്പം ചിലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഈ കെ ജി ടി എന്ന് പറഞ്ഞിട്ട് അവിടെ യോഗ്യത നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കെ ജി ടി സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ് മലയാളം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ പെട്ടെന്ന് കൊടുക്കാൻ കഴിയും. അതൊരു പോയിൻ്റാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് മിസ്റ്റേക്കാണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുമ്പോൾ വരുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അങ്ങനെ ചെയ്തു പോയാൽ അതിൽ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നുള്ള ആ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് മാത്രമേ ആഡ് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. അതായത് നമ്മൾ SSLC പ്ലസ് ടു പോലെയുള്ള യോഗ്യതകൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഡിപ്ലോമേൻ്റെ സർട്ടിഫിക്കറ്റും രജിസ്റ്റർ ചെയ്യാം. പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പം നമുക്ക് നോക്കാം. ഡിപ്ലോമ യോഗ്യത നമ്മൾ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പ്രൊഫൈലിലേക്ക് പാസ്വേഡും യൂസർ ഐഡിയും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. അതിനുശേഷം വരുന്ന വിൻഡോയിൽ മൈ പ്രൊഫൈൽ എന്നുള്ള ആ ഒരു സെക്ഷനിൽ പോവാം. അതിനുശേഷം ഇവിടെ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു സെക്ഷനുണ്ട്, ആ ഒരു ഭാഗത്തേക്ക് പോവാം. അതിനുശേഷം ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള ആ ഒരു സെക്ഷനുണ്ട്, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്വാളിഫിക്കേഷൻ ലെവൽ എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഡിപ്ലോമ ഓർ പോസ്റ്റ് ഡിപ്ലോമ എന്ന് കൊടുക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കുറേയധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റ് ജനറൽ എന്നുള്ളത് കൊടുക്കുക. അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. ഇഷ്യൂയിങ് അതോറിറ്റി കൺസേൺഡ് ബോർഡ് ഓർ അതോറിറ്റിയാണ്. സ്ട്രീം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് റെഗുലർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സിന് പോയിട്ടാണ് ഈ ഒരു ഡിപ്ലോമ വരുന്നത്. അത് അല്ലാണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ഡിപ്ലോമ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റെഗുലർ കൊടുക്കാം. അതിനുശേഷം ഇവിടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഗ്രേഡ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്, അതായത് പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഗ്രേഡ് തുടങ്ങിയ കാര്യങ്ങൾ അവർ ഡിലീറ്റ് ചെയ്യാൻ പറയും. അതുകൊണ്ട് തന്നെ നമുക്കത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുള്ള ആ ഒരു സെക്ഷൻ മാത്രം പൂരിപ്പിക്കാം. പിന്നെ മന്ത് ആൻഡ് ഇയർ, നിങ്ങൾ ഏത് മന്തും ഏത് ഇയറാണോ പാസ്സായത് ആ ഒരു കാര്യം കൊടുക്കുക. അതിപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ മന്തും ഇയറും ഞാനിവിടെ ജസ്റ്റ് കൊടുത്തു. നിങ്ങളത് ഏതാണോ അത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ, ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കിട്ടിയിട്ടുള്ളത്, അതായത് തേർഡ് ക്ലാസ് ആണോ ഫസ്റ്റ് ക്ലാസ് ആണോ
അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നുള്ളത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കാം. ഈ ഒരു സെക്ഷനും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അവരത് നോട്ട് ആപ്ലിക്കബിൾ എന്നാക്കാൻ വേണ്ടിയിട്ട് പറയും. അതായത് നമ്മളെടുത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ്, നമ്മൾ ജസ്റ്റ് പാസ്സായിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. അതിൽ ആ ഒരു ഡിപ്ലോമയിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ വരുന്നത് എന്നുള്ളത് അവിടെ പ്രാധാന്യമില്ല. അതിപ്പം ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ആൾക്കും സെക്കൻഡ് ക്ലാസ് കിട്ടിയ ആൾക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടിയ ആൾക്കും ജസ്റ്റ് പാസ്സായ ആൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് ഇവിടെ കൊടുക്കാം. കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇവിടെ ആക്സസ് കോഡുണ്ട്. ആക്സസ് കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ സേവ് എന്നുള്ളത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് കൊടുക്കുന്നില്ല, നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. എന്നിട്ട് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് അതായത് നമുക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഈ സ്റ്റേറ്റ് വൈഡ് ജനറൽ എടുത്തു, ഇതുപോലെ കൊടുത്താൽ മതി. ഞാൻ കൊടുക്കുന്നില്ല. ഇപ്പം ഇതിപ്പം ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ചെക്ക് എലിജിബിലിറ്റി കൊടുക്കാം. ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇന്നെലിജിബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ വൈ ഐ ആം ഇന്നെലിജിബിൾ എന്ന് കാണിക്കുമ്പോൾ ഇവിടെ ഇതൊന്നും കാണിക്കുന്നില്ല. നോ ഇക്വാലൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഇക്വാലൻ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇക്വാലൻ്റ് വെച്ചിട്ട് അപ്പോൾ കൊടുക്കാവുന്നതാണ്. ഇക്വാലൻ്റ് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡിപ്ലോമ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, അതായത് ആ ഡിപ്ലോമയിൽ വരുന്ന യോഗ്യതകൾ ആ ഒരു പോസ്റ്റിന് എന്തൊക്കെ ആവശ്യം എന്തൊക്കെയാണ് അതിൽ യോഗ്യതകളെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കാണിക്കും എന്തൊക്കെയാണ് നമുക്ക് ഇക്വാലൻ്റ് ആയിട്ട് വരാത്ത ആപ്ലിക്കേഷൻസ്, അതായത് എന്തൊക്കെയാണ് ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യതകളെന്ന് കാണിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇക്വാലൻ്റ് വെച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ എഴുതി കാണിക്കും. അതിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അത്രയും യോഗ്യതകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇക്വാലൻ്റ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു പ്രൊഫൈലിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ്, പിന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്കവിടെ അപ്ലൈ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇക്വാലൻ്റ് വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നമുക്ക് ആ യോഗ്യതകൾ ആ പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം അത് നമുക്ക് പറ്റുന്നതാണെങ്കിൽ, അതായത് ഈ ഡിപ്ലോമയിൽ ഉൾപ്പെട്ടിട്ടുള്ള യോഗ്യതകൾ വരികയാണെങ്കിൽ നമുക്ക് ഇക്വാലൻ്റ് വെച്ചിട്ട് ഈ ഒരു ഡിപ്ലോമ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ കെ ജി ടി എന്നുള്ള യോഗ്യത വെച്ചിട്ട് ചെയ്തവരാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. അങ്ങനെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു യോഗ്യത വെച്ചിട്ട് ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റോ ആ യോഗ്യതയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യാൻ പറ്റും, അതായത് രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒ ടി പി വെരിഫിക്കേഷൻ വഴി നമുക്ക് പ്രൊഫൈലിലുള്ള ഡീറ്റെയിൽസ്, ലോക്കായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് തിരുത്താൻ കഴിയും. പക്ഷേ ഇതൊരിക്കലും നമുക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ആ ഒരു യോഗ്യത ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കാത്തവർക്കാണെങ്കിൽ ആ ഒരു യോഗ്യത ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത്, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം പാസ്സായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായി എന്നുള്ള ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കും. ആ ഒരു സമയത്ത് നമുക്ക് അപ്പോൾ ആ ഒരു യോഗ്യതകൾ ഡിലീറ്റ് ആക്കിയിട്ട് ആ ഒരു പി എസ് സി ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ഈ ഒരു ഡിപ്ലോമേൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ
ഇങ്ങനെ ആഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ആ ഒരു പോസ്റ്റിൽ നിന്നും യോഗ്യത ഉണ്ടാവാതിരിക്കില്ല. തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു യോഗ്യത തന്നെയാണ്. പക്ഷെ ഇത് മിസ്റ്റേക്കായിട്ട് ആഡ് ചെയ്തതുകൊണ്ട് അതൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കുറച്ച് ടൈം വേസ്റ്റ് ആവും. പിന്നെ ഫസ്റ്റ് ഒരു വേരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കത് പിന്നീട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഫസ്റ്റ് ഒരു വേരിഫിക്കേഷൻ കഴിയുന്നവരെ ആ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. പിന്നീട് വരുന്ന പോസ്റ്റുകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് KGT സർട്ടിഫിക്കറ്റ് ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് KGT എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് അവിടെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഡിപ്ലോമകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ KGTൻ്റെ നേരിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ KGT വെച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ഇക്വാലൻ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്, ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.